ഭദ്രതാ സ്മാർട്ട് ചിട്ടികൾ തൊട്ടടുത്തുള്ള കെഎസ്എഫ്ഇ ശാഖയുമായി ബന്ധപ്പെടുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് മത്സരരംഗത്തുണ്ടാകുമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എംപി കണ്ണൂരിൽ പറഞ്ഞു. മത്സരിക്കുക എന്നത് രാഷ്ട്രീയ തീരുമാനമാണെന്നും ജയവും പരാജയവുമല്ല വിഷയമെന്നും സുധാകരൻ പറഞ്ഞു. മത്സരരംഗത്ത് സ്വാഭാവികമായി മുന്നണികൾ ഉണ്ടാവില്ലേ? ജയോ തോൽവിയോ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് രാജ്യസഭയിൽ ഇലക്ഷൻ വരുമ്പോൾ യുഡിഎഫ് എങ്ങനെയാ മത്സരിക്കാതിരിക്കുക? മത്സരിക്കും, അത് തർക്കമൊന്നുമില്ല. അപ്പോൾ എല്ലാം ജയിക്കുന്നതിന് മാത്രമേ മത്സരം. മത്സരം എന്ന് പറയുന്നത് പോളിറ്റിക്സ് ആണ്, പോളിറ്റിക്സിൻ്റെ അകത്ത് മത്സരമാണ്. ഏകപക്ഷീയമായ വിജയം കൊടുക്കാൻ ആരും സമ്മതിക്കാറില്ല. പരമ്പരാഗതമായി നമ്മൾ തോക്കുന്ന സീറ്റിലായാലും തോക്കുന്ന മറ്റ് സ്ഥാനങ്ങളിലായാലും മത്സരം ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൻ്റെ പവിത്രതയ്ക്ക് അനിവാര്യമാണ്. നവംബർ 29 രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് ജോസ് കെ മാണി രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 2024 ജൂലൈ 1 വരെ കാലാവധിയുണ്ടായ രാജ്യസഭാ സ്ഥാനം കഴിഞ്ഞ ജനുവരി 11 ജോസ് കെ മാണി രാജിവെച്ചത്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച ജോസ് ഇടതുമുന്നണിയിൽ ചേർന്നതിനെ തുടർന്നാണ് രാജി. 2024 വരെ യുഡിഎഫിന് കിട്ടേണ്ട എംപി സ്ഥാനമാണ് ഇത്. ജോസ് കെ മാണിയെ ധാർമ്മികതയുടെ പേരിൽ എതിർക്കേണ്ട ബാധ്യത യുഡിഎഫിനുണ്ടെന്നാണ് യുഡിഎഫ് നിലപാട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. വാക്കും അർത്ഥവും പോലെ രണ്ടു ഹൃദയങ്ങൾ ഒന്നു ചേരുന്ന നിമിഷം വിവാഹം. അത്തരം നിമിഷങ്ങളിൽ ചിലപ്പോൾ തോന്നും ഒരു മുഞ്ചത്തി പെണ്ണാകാൻ. മറ്റു ചിലപ്പോൾ കിനാവ് കാണും മിന്നുകെട്ടി ഒരു മാലാക പെണ്ണാകാൻ. ഇനിയൊരു തിരുവാതിര പെണ്ണിന്റെ താലി കെട്ടായാൽ പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കരമ്പ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ.